കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, മോർണിംഗ് മിസ്റ്റിലേക്ക് സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുക്കുക 126 സങ്കീർത്തനം 6 തിരുവചനമാണ്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുവാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട്. കണ്ണുനീരോടെ മാത്രം എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകും. എന്നാൽ ഈ കണ്ണുനീരിൻ്റെയൊക്കെ ഒടുവിൽ അപ്രതീക്ഷിതമായി ഒരു അനുഗ്രഹം വന്നു ചേർന്നാൽ നമുക്കുണ്ടാകുന്ന ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കത്തുമില്ല. ഒരു ചെറു നാണയത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന യാചകന്റെ കയ്യിലേക്ക് 500 രൂപയുടെ ഒരു നോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന്റെ മുമ്പിലേക്ക് സന്തോഷത്തിന്റെ കറ്റ നൽകുന്ന ഒരു ദൈവസ്നേഹം. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് അതാണ്, തിരിച്ചു വരുന്ന പ്രവാസിയുടെ ഗീതം. പ്രതീക്ഷ മുഴുവൻ അറ്റുപോയി കഴിയുമ്പോഴും തമ്പുരാന്റെ കരം എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും ഈ ഒരു ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, വീണ്ടും അത് നമുക്ക് തിരികെ പിടിക്കാം. കാരണം സങ്കടങ്ങൾക്കൊടുവിൽ ദൈവം എനിക്ക് 100 ഫലം നൽകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ, അതിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ പൂമൊട്ടുകളെ നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് സ്വീകരിക്കാം. പ്രതീക്ഷയോടെ ജീവിക്കുവാൻ, സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും എൻ്റെ സ്നേഹനിധിയായ നല്ല ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ നൽകും, എന്നെ സന്തോഷമുള്ളവനാക്കി തീർക്കും എന്ന ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം. ഇന്ന് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി പ്രതീക്ഷയോടെ എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ഒരു സഹനത്തിൻ്റെ ജീവിത മാതൃകയെ നമുക്ക് സ്വന്തമാക്കാം. ആ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.